ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. ലോക്ക്ഡൗൺ സിറ്റുവേഷൻ എല്ലാവരും അടുത്ത് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ് വേൾഡ് സോളാർ ടെക്നോളജി സമ്മിറ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സമ്മിറ്റ് നടത്തപ്പെടുന്നത്. 2020 COVID-19 പശ്ചാത്തലത്തിൽ വിർച്വൽ ഇവൻ്റായിട്ടാണ് വേൾഡ് സോളാർ ടെക്നോളജി സമ്മിറ്റ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. ISA ആണ്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണ് ഫസ്റ്റ് എവർ വേൾഡ് സോളാർ ടെക്നോളജി സമ്മിറ്റിന് നേതൃത്വം നൽകുന്നത്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് നമുക്കറിയാം, സൗരോർജ്ജം, സോളാർ എനർജി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ സൗരോർജ്ജ ലഭ്യത കൂടുതലുള്ള രാജ്യങ്ങളുടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 2015 ഇന്ത്യയും ഫ്രാൻസുമായി ചേർന്ന് അനൗൺസ് ചെയ്ത ഒരു അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത്. മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ്, സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മലിനീകരണം കുറഞ്ഞ അല്ലെങ്കിൽ മലിനീകരണം ഇല്ലാത്ത, പൊല്യൂഷൻ ഇല്ലാത്ത ഊർജ്ജം സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണ് ഫസ്റ്റ് എവർ വേൾഡ് സോളാർ ടെക്നോളജി സമ്മിറ്റിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഫസ്റ്റ് എവർ വേൾഡ് സോളാർ ടെക്നോളജി സമ്മിറ്റ് നടക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. 2020 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ISAയുടെ ആസ്ഥാനം ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. നിലവിലെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഡയറക്ടർ ജനറൽ ഉപേന്ദ്ര ത്രിപാഠിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡമിനെ പറ്റിയാണ്. COVID-19 പശ്ചാത്തലത്തിൽ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തുന്നതിനായിട്ട് ഇന്നൊവേഷൻ ചലഞ്ച് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് UK. അപ്പോൾ ഇന്ത്യക്ക് £3 മില്യൺ ഇന്നൊവേഷൻ ചാലഞ്ച് ഫണ്ടാണ് UK അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഇന്ത്യക്ക് £3 മില്യൺ ഇന്നൊവേഷൻ ചാലഞ്ച് ഫണ്ട് അനുവദിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡമാണ്. യുണൈറ്റഡ് കിങ്ഡമിൻ്റെ ക്യാപിറ്റൽ ലണ്ടനാണ്. നിലവിലെ UK പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഗണേഷ് വിലാസ് ലങ്കാരെ. മഹാരാഷ്ട്രയിലെ സോളാപൂർ സ്വദേശിയാണ് ഈ സാമൂഹ്യ പ്രവർത്തകൻ ഗണേഷ് വിലാസ് ലങ്കാരെ. ഇപ്പോൾ 2020 ഓഗസ്റ്റിൽ ലണ്ടൻ ആസ്ഥാനമായുള്ള UK ലണ്ടൻ ആസ്ഥാനമായുള്ള വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ Star 2020 സർട്ടിഫിക്കറ്റ് ബഹുമതി ലഭിച്ചിരിക്കുകയാണ് ശ്രീ ഗണേഷ് വിലാസ് ലങ്കാരയ്ക്ക്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ഗണേഷ് വിലാസ് ലങ്കാരയ്ക്ക് 2020 വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ Star 2020 സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്നതിനും അദ്ദേഹത്തിൻ്റെ ബോധവൽക്കരണ പരിപാടികൾക്കും അതുപോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ Star 2020 സർട്ടിഫിക്കറ്റിന് അർഹനായിരിക്കുകയാണ് ഗണേഷ് വിലാസ് ലങ്കാരെ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 ഇൻ്റർനാഷണൽ ഡേയ്സ് ആണ്. അതിലൊന്നാണ് വേൾഡ് മൊസ്കിറ്റോ ഡേ. എന്നാണ് ആചരിക്കുന്നത്? August മാസം 20, അതായത് ഇന്നാണ് വേൾഡ് കൊതുക് ദിനം നമ്മൾ ആചരിക്കുന്നത്. ബ്രിട്ടീഷ് ഡോക്ടറായിരുന്ന റൊണാൾഡ് റോസിനോടുള്ള ആദരസൂചകമായാണ് എല്ലാ വർഷവും August മാസം 20 ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. പെൺകൊതുകുകളാണ് മലമ്പനി എന്ന രോഗം പരത്തുന്നതെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ഡോക്ടർ റൊണാൾഡ് റോസ്. അപ്പോൾ ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് എല്ലാ വർഷവും August മാസം 20 ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിനം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന് കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, അതുപോലെ മലമ്പനി, മലേറിയ, ചിക്കുൻഗുനിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുക, രോഗനിയന്ത്രണം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ കൊതുകുകളുടെ ഉറവിടം നശിപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ ദിനാചരണത്തിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോക കൊതുക് ദിനം എന്നാണ് ആചരിക്കുന്നത്? August മാസം 20-ാം തീയതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇൻ്റർനാഷണൽ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. എല്ലാ വർഷവും August മാസം 19 ലോക ഫോട്ടോഗ്രാഫി ദിനം കൂടിയായിട്ട് ആചരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു August മാസം 19 വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ലോക മാനുഷിക ദിനവും August മാസം 19-ാം തീയതിയാണ്. അപ്പോൾ ലോക ഫോട്ടോഗ്രാഫി ദിനവും ലോക മാനുഷിക ദിനവും August മാസം 19-ാം തീയതിയാണ്. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രവും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലവും ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ലോക ഫോട്ടോഗ്രാഫി ദിനം. എന്നാണ്? August മാസം 19-ാം തീയതിയാണ്. ഫോട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നിസേഫോർ നിപ്സെയാണ്. ബെനിസേഫോർ നിപ്സയാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓഗസ്റ്റ് മാസം 19 ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ മന്ധുവാദി റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്തു വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് ഏതായിരുന്നു എന്നാണ്. അപ്പോൾ ബനാറസ് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് മന്ധുവാദി റെയിൽവേ സ്റ്റേഷനാണ്. മന്ധുവാദി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അപേക്ഷ മാനിച്ച് മന്ധോദി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ബനാറസ് റെയിൽവേ സ്റ്റേഷനാകാൻ അനുമതി നൽകിയിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഛത്തർപൂറിലെ ഛത്തർപൂർ പോലീസാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഏക് സങ്കൽപ്പ് ബുജർഗോ കെ നാം എന്നതാണ്. അപ്പോൾ ഏക് സങ്കൽപ്പ് ബുജർഗോ കെ നാം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഛത്തർപൂർ ഡിസ്ട്രിക്റ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ട സംരക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ മധ്യപ്രദേശിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏക് സങ്കൽപ്പ് ബുജർഗോ കെ നാം അല്ലെങ്കിൽ എ കമ്മിറ്റ്മെൻറ്റ് ഫോർ എൽഡേഴ്സ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഛത്തർപൂർ പോലീസാണ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ യൂണിറ്റിനെ പറ്റിയാണ്. അതിൻ്റെ പേര് ധന്വന്ത്രി രഥ എന്നാണ്. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹിയിൽ ഡൽഹി പോലീസിന് മരുന്ന് വിതരണം ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ചൊരു മൊബൈൽ യൂണിറ്റാണ് ധന്വന്ത്രി രഥ എന്നുള്ളത്. അപ്പോൾ ഡൽഹി പോലീസിലെ സേനാംഗങ്ങൾക്കായിട്ട് അവർക്ക് ആരോഗ്യ പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആരംഭിച്ച മൊബൈൽ യൂണിറ്റിൻ്റെ പേരാണ് ധന്വന്ത്രി രഥ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻറ്റാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെബി ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നിലവിലെ സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. സെബിയുടെ പുതുതായി നിയമിതനായ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ശ്രീ G P ഗർഗ്. അപ്പോൾ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ശ്രീ G P ഗർഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആരംഭിച്ച പുതിയൊരു സംരംഭമാണ്. അതിൻ്റെ പേര് സ്വദേശി മൈക്രോ പ്രോസസ്സർ ചാലഞ്ച് എന്നതാണ്. സ്വദേശി മൈക്രോ പ്രോസസ്സർ ചാലഞ്ച് ഇന്നൊവേറ്റ് സൊല്യൂഷൻ ഫോർ ആത്മനിർഭർ ഭാരത് എന്നതാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് തദ്ദേശീയമായിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായിട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആരംഭിച്ച പുതിയ സംരംഭമാണ് സ്വദേശി മൈക്രോ പ്രോസസ്സർ ചാലഞ്ച് എന്നുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്ററാണ് ശ്രീ രവിശങ്കർ പ്രസാദാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തദ്ദേശീയമായിട്ട് ഇലക്ട്രോണിക്സ് മേഖലയിലെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായിട്ട് ആരംഭിച്ച പുതിയൊരു സംരംഭമാണ് സ്വദേശി മൈക്രോ പ്രോസസ്സർ ചാലഞ്ച് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ പേയ്മെൻറ്റ് ബാങ്കായ മുംബൈ ആസ്ഥാനമായുള്ള ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ചൊരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് സ്കീമിനെ പറ്റിയാണ്. അതിൻ്റെ പേര് ജൻ ബചത് ഖാത്ത എന്നതാണ്. അപ്പോൾ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ച പുതിയൊരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് സ്കീമിൻ്റെ പേരാണ് ജൻ ബചത് ഖാത്ത എന്നുള്ളത്. ഇതൊരു ആധാർ ബേസ്ഡ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ആധാറിൻ്റെ ഓതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കും. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നിലവിലെ MD and CEO ആയിട്ടുള്ള വ്യക്തി ശ്രീ ഋഷി ഗുപ്തയാണ്. അപ്പോൾ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ച പുതിയ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആധാർ ഓതൻറ്റിക്കേഷനോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പേരാണ് ജൻ ബചത് ഖാത്ത എന്നുള്ളത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കാണ്. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയെ പറ്റിയാണ്. ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീമതി K ശൈലജ ടീച്ചറാണ്. ഈ പദ്ധതിയുടെ പേര് അഭയ കിരണം എന്നതാണ്. അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും അതുപോലെ തന്നെ അവർക്ക് കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സംസ്ഥാന പദ്ധതിയാണ് അഭയ കിരണം എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, അഭയസ്ഥാനമില്ലാത്ത ഒരു അഭയവുമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സംസ്ഥാന പദ്ധതിയാണ് അഭയ കിരണം എന്ന പദ്ധതി. അതുപോലെ മറ്റൊരു പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ പൊന്നോണ എന്നുള്ളത്. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഇങ്ങനൊരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് വിപണിയിലുണ്ടാകാൻ സാധ്യതയുള്ള മായം ചേർക്കൽ ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ തടയുന്നതിനായിട്ട് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പൊന്നോണ എന്നുള്ളത്. അപ്പോൾ അതും തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വയനാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ, കുടുംബശ്രീ വയനാട് ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ശുചീകരണ യജ്ഞത്തെ പറ്റിയാണ്. ഒരു മാസ് ക്ലീനിങ് പ്രോഗ്രാം, അതിൻ്റെ പേര് ഡീപ്പ് ക്ലീൻ വയനാട് എന്നതാണ്. ഇപ്പോൾ COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മാസ് ക്ലീനിങ് പ്രോഗ്രാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഡീപ്പ് ക്ലീൻ വയനാട് എന്നാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. 2020 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ പോയി കാണുക, ആ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഓരോ ദിവസവും ഷെയർ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാരാഷ്ട്രയിലും ഒഡീഷയിലും കെട്ടിട നിർമ്മാണ മേഖലയിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിന് യൂറോപ്യൻ യൂണിയൻ ആരംഭിച്ച പുതിയ പ്രോജക്റ്റിൻ്റെ പേരെന്താണ് എന്നതാണ്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. നിർമ്മാൺ ശ്രീ എന്ന പുതിയൊരു പ്രോജക്റ്റാണ് യൂറോപ്യൻ യൂണിയൻ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാരാഷ്ട്രയിലും ഒഡീഷയിലും കെട്ടിട നിർമ്മാണ മേഖലയിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പുതിയ പ്രോജക്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സാണ്. ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.